നീ പോവാൻ പുറപ്പെടുവാണോ? അതെ മേ, എനിക്കിന്ന് കുറച്ച് വൈകി ഓഫീസിലെത്തിയാ മതി. അതാ വൈകിയെ. ശ്രീകുമാർ എന്തിയാ അതിരാവിലെ പോയത്? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു. ആരെയെന്ന് പറഞ്ഞോ? ഞാൻ ചോദിച്ചില്ല. എന്നാൽ ഇനി മുതൽ ചോദിക്കണം. എവിടേക്കാ പോകുന്നത്, ആരെ കാണാനാ എന്നൊക്കെ പറഞ്ഞിട്ട് പോയാ അവൻ എന്താ കുഴപ്പം? വേറെ ആരോടും അല്ലല്ലോ, സ്വന്തം ഭാര്യയോടല്ലേ. ജോലി സംബന്ധമായിട്ടുള്ള മീറ്റിംഗ് ഒന്നും ഞങ്ങൾ അങ്ങനെ പരസ്പരം പറയാറില്ല. നീ പറയേണ്ട ആവശ്യമില്ല, കാരണം നിനക്കൊന്നും ഒളിക്കാനില്ല, അതെനിക്കറിയാം. എടി, ഒളിക്കാനും മറയ്ക്കാനും ഉള്ളവരോട് നമ്മൾ അത് ചോദിക്കാൻ തന്നെ വേണം. അമ്മ എന്തൊക്കെ പറയുന്നേ? മോളെ, അമ്മ ഒരുപാട് ലോകം കണ്ടതാ. കാള വാല് പൊക്കുമ്പോ അതെന്തിനാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കും ഉണ്ട്, എന്നാ നിനക്കതില്ല. അന്ന് അവൻ സുമിത്രയ്ക്ക് നിന്നോട് ചോദിക്കാതെ കാശ് കൊടുത്ത് അയച്ചപ്പോഴേ അവന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്കവൻ ഹരിചന്ദ്രനാണല്ലോ. സുമിത്രയുടെയും ശ്രീയെയും പറ്റി വെറുതെ അബോധം പറഞ്ഞുണ്ടാക്കരുത്. ശ്രീ ഒരു പാവം അമ്മേ. പാവം. അവൻ സുമിത്രയ്ക്ക് കാശു കൊടുത്ത് അയച്ചതും അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവന്റെ ചില വഴിവിട്ട ബന്ധങ്ങൾക്ക് സുമിത്ര കണ്ണടയ്ക്കണം, അല്ലെങ്കിൽ സുമിത്രയുടെ സഹായം വേണം, അത്ര തന്നെ. അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, നേരിൽ കണ്ടാലും നീ ഇങ്ങനെ തന്നെ പറയും. അവന് ബന്ധമുള്ളത് സുമിത്രയായിട്ടല്ല എന്ന് നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സുമിത്രയുടെ കൂട്ടുകാരിയുമായി അവനുള്ള ബന്ധം അത്ര നല്ലതല്ല. പിന്നല്ലാതെ ആര്? ഭാര്യയെ മുറിയിൽ ഉറക്കിക്കിടത്തി രാത്രി രഹസ്യമായി സൊള്ളാൻ പോകുന്നത് അത്ര നല്ല കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ശരണി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമായി പറയുന്നേ. ഇന്നലെ രാത്രി വല്ലാത്ത ചിരിയും കളിയും കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ രണ്ടുപേരും ഒരു ബൗളിൽ നിന്ന് ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നു. എന്നെ കണ്ടതും രണ്ടുപേരും ഒരു ഞെട്ടല്. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഒരു പെരുമാറ്റം. അവരതിന് ഇവിടെ വെച്ച് പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. അത് നമ്മുടെ മുന്നിലുള്ള അഭിനയം. ഏതായാലും ഇവിടെ വെച്ച് ആദ്യമായി കാണുന്ന ആളുകളെ പോലെയല്ല അവന്റെ അവളുടെയും പെരുമാറ്റം. അവളുമായുള്ള നിന്റെ ഭർത്താവിന്റെ വഴിവിട്ട ബന്ധത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതേ നിന്റെ ഏട്ടത്തിയാ. അതാണ് അവൻ ഇവളെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത്. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. എന്താമ്മേ, എന്തിനെ പറ്റിയ പറയുന്നേ? ഓ പാവം, ഒന്നും അറിഞ്ഞിട്ടില്ല. കണ്ണടച്ചു പാല് കുടിക്കുമെന്ന് ഉറപ്പുള്ള പൂച്ചയുടെ മുന്നിലേക്ക് പാൽപാത്രം അറിഞ്ഞുകൊണ്ട് വച്ച് നീട്ടല്ലേ സുമിത്ര. എന്തൊക്കെയായി പറയുന്ന അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുമിത്രയെടുത്തി, ശ്രീയും നിലിനിയും മുൻപേ പരിചയക്കാരാണോ? എനിക്കറിയില്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവളെന്നോട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവള് പറയില്ല, കാരണം അവള് പഠിച്ച കള്ളിയ. വന്ന് കയറിയ ദിവസം തന്നെ ഞാൻ അവളെ അളന്നതാ. എന്നോട് ഒളിച്ചു വെച്ചിട്ടാണ് ശ്രീ അങ്ങനെ പെരുമാറിയതെങ്കിൽ എനിക്കതറിയണം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോളുടെ ജീവിതം തൊലക്കാതെ കാക്കണേ. ഞാൻ ഇറങ്ങമ്മേ. അല്ല, ശരണി ചായ കുടിച്ചിട്ട്. എനിക്ക് വേണ്ടിയെടുത്തി. ശരണി, എന്താ അമ്മ ഇതൊക്കെ? ഞാൻ പറയുന്നതാണോ കുറ്റം? നീയൊക്കെ കൂടി വരുത്തി വെക്കുന്നതല്ലേ. സാധാരണ മരുമക്കളോട് പോരെടുക്കുന്ന അമ്മായിയമ്മമാരെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അമ്മ എന്നെ ഓരോന്ന് പറയുമ്പോഴും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് സ്വന്തം മോളുടെ ജീവിതം വെച്ച് തന്നെ ദുഷിപ്പുണ്ടാക്കണോ അമ്മേ? അമ്മയുടെ പേര് സരസ്വതി എന്നല്ലേ? എന്നിട്ടും എന്ത് കഷ്ടം. അതെ, ഞാൻ പോരെടുക്കുന്ന അമ്മായി അമ്മ തന്നെയാ. ഇനി എടുക്കും. നീ എന്താന്ന് വെച്ചാ തിരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ. ഞാൻ നിന്നോട് ഫോൺ ചെയ്ത് ഇന്നിങ്ങോട്ട് വരാമോന്ന് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. വാ.
എന്തോറ്റി വീട്ടിൽ എന്തൊക്കെയോ പുകയുന്ന മട്ടുണ്ടല്ലോ. നിന്റെ ഭാവം കണ്ട, ഞാൻ ഇന്നലെ ഷോ കാണിച്ചു എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് വീണ്ടും തട്ടിക്കയറിക്കാണുമല്ലേ. ഒന്നോർത്ത, എനിക്കങ്ങനെയൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ വല്ലാണ്ട് നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന കണ്ടപ്പോ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. നീ അവിടെ അങ്ങനെ പറഞ്ഞതല്ല, എന്നോട് ചിലത് പറയാത്തതാ ഇപ്പൊ എന്റെ പ്രശ്നം. പുതിയ ആരോപണം എന്നെ പറ്റിയല്ല, നിന്നെ പറ്റിയോ? എന്നെ പറ്റിയോ? നിന്നെയും ശ്രീകുമാറിനെയും പറ്റി. ഓ, അതോ? രാവിലെ തന്നെ നിന്റെ അമ്മായിയമ്മ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങിയോ? എന്നോട് സത്യം പറ, ഇന്നലെ രാത്രി നീയും ശ്രീയുമായി സംസാരിച്ചിരുന്നു. ആ പിന്നെ ഞങ്ങൾ കൊറേ നേരം സംസാരിച്ചു, കൊറേ ചിരിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ, നീ ഉണ്ടാക്കിയ ഫ്രൂട്ട് സാലഡ് ഞങ്ങൾ ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചു. അത് കണ്ടുവന്ന നിന്റെ അമ്മായി അമ്മ ഈ വീട്ടിൽ ബൗളിന് ഇത്ര പഞ്ഞമാണോ എന്നൊരു കുത്തു വർത്താനവും പറഞ്ഞു. എന്തൊക്കെ പറയുന്ന, നിനക്കെങ്ങനെയാ അതിന് ശ്രീയെ ഇത്ര പരിചയം? ശ്രീയെ നിങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ഞാൻ അറിയും. ചെന്നൈയിൽ MBA പഠിക്കുന്ന കാലത്തെ ഒരിക്കൽ ഞാൻ നിനക്കൊരു കത്തെഴുതിയിരുന്നില്ലേ, പഠിക്കുന്ന കാലത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഇഷ്ടത്തെ പറ്റി? ആ കഥാപാത്രമാണ് ശ്രീ. അതിന് നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? അത് കഴിഞ്ഞ കാലത്തെ കഥയല്ലേ? അമ്മ പറഞ്ഞതിലപ്പോ വാസ്തവമുണ്ടല്ലേ? ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിച്ചു എന്നതാണെങ്കിൽ വാസ്തവമുണ്ട്. പക്ഷെ അതിനർത്ഥം ശ്രീകുമാറിന്റെ ഭാര്യ അറിയാതെ ഞാനൊരു അവിഹിത ബന്ധം പുലർത്തുന്നു എന്നാണെങ്കിൽ അതിൽ 1% പോലും സത്യമില്ല. എന്നിട്ട് നീ എന്താ അതെന്നോട് പറയാതിരുന്നത്? പറയായിരുന്നു, പക്ഷേ അതിനുള്ള സന്ദർഭം കിട്ടിയില്ല. പിന്നെ നിന്റെ വീട്ടിൽ വന്നിട്ട് ആദ്യമായി ശ്രീകുമാറിനെ കണ്ട ശേഷം അയാൾ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നായിരുന്നു. എന്തിന്? വെറുതെ. 25 മുമ്പ് പരസ്പരം സ്നേഹിക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തവരല്ലേ ഞങ്ങള്. കാലങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോ ശ്രീകുമാറിന് എന്നോട് നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിക്കാണും. നിലിനെ, നീ അമേരിക്കയിലൊക്കെ ഒരുപാട് കാലം ജീവിച്ചാളാ, നിനക്കിതൊന്നും അത്ര പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനല്ല. അമേരിക്കയിൽ കുറച്ചു കാലം ജോലി ചെയ്തു എന്നതുകൊണ്ട് ഞാനെന്താ അടിമുടി മാറിപ്പോയെന്നാണോ നീ കരുതുന്നേ? ബന്ധങ്ങളുടെ വില മറ്റാരേക്കാളും എനിക്കറിയാം സുമിത്ര. ഇന്ദ്രൻ എന്നെ വഞ്ചിക്കുന്നു എന്ന അറിവിൽ ആ ബന്ധത്തിൽ നിന്നും ഡിവോഴ്സ് നേടിയവളാ ഞാൻ. ആ ഞാനായിട്ട് നിന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശ്രീകുമാർ ഇന്ന് എനിക്ക് വെറും ഒരു സുഹൃത്ത് മാത്ര. അയാൾക്ക് ഞാൻ അങ്ങനെ തന്നെ. സ്വന്തം ഭാര്യയോടും കുടുംബത്തോടും ശ്രീക്ക് അത്രയേറെ സ്നേഹവും പരിഗണനയുമുണ്ട്. പക്ഷെ അമ്മ ഇന്ന് ശരണ്യോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആകെ വിഷമിച്ച പാവം വീട്ടിൽ നിന്ന് പോയത്. നിന്റെ അമ്മയ്ക്ക് മറ്റാരുടെയെങ്കിലും മനസ്സിൽ വിഷം കുത്തിവെച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ലല്ലോ അല്ലേ? നിന്റെ നാത്തുവിന് ഒരു തരത്തിലുള്ള സംശയവും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറ. വേണമെങ്കിൽ ഞാൻ നേരിട്ട് സംസാരിക്കാം. അയ്യോ വേണ്ട, സമയം കിട്ടുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ഇങ്ങോട്ട് കേറി വന്നപ്പോ നിന്റെ മനസ്സിൽ ഒരു കറിയുണ്ടായിരുന്നു, ഇപ്പൊ അത് മാറിയില്ലേ? പെട്ടെന്ന് ഓരോന്ന് കേട്ടപ്പോ ഞാൻ സോറിയടി. അത് സാരമില്ല, ഏതായാലും എന്നേക്കാൾ നല്ല മനുഷ്യജീവിയാ ശ്രീകുമാർ. അയാളുടെ ഭാഗത്ത് നിന്ന് ആര് വിചാരിച്ചാലും തെറ്റ് സംഭവിക്കാൻ പോകുന്നില്ല. നീ വിവാഹം കഴിക്കേണ്ടിയിരുന്നത് അയാളെപ്പോലെ ഒരാളെ ആയിരുന്നു. നീ ഏതായാലും വന്നതല്ലേ, ഒരു മിനിറ്റ് ഇരിക്കെ, ഞാൻ ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, നമുക്ക് പുറത്തു പോവാം. നീ വിവാഹം കഴിക്കേണ്ടിയിരുന്നത് അയാളെപ്പോലെ ഒരാളെ ആയിരുന്നു. അവൻ സുമിത്രയ്ക്ക് കാശ് കൊടുത്തയച്ചതും അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവന്റെ ചില വഴിവിട്ട ബന്ധങ്ങൾക്ക് സുമിത്ര കണ്ണടയ്ക്കണം, അല്ലെങ്കിൽ സുമിത്രയുടെ സഹായം വേണം.
ഭാര്യയെ മുറിയിൽ ഉറക്കിക്കിടത്തി രാത്രി രഹസ്യമായി സൊള്ളാൻ പോകുന്നത് അത്ര നല്ല കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ശരണി. ഞാൻ വിളിക്കാം. ആ വൈകിട്ട് വൈകിട്ട് കാണാം. ഓക്കെ ഓക്കെ. അയ്യോ ശരണേ, സ്റ്റവ് ഓഫ് ചെയ്യ്. നീ എന്താ നിന്നോട് സ്വപ്നം കാണ്? എന്തു പറ്റി? എന്തായി കാണണേ? നീ ആ തുണിയുടെ ക്യാൻ വൃത്തിയാക്ക. വേണ്ട, ഞാൻ തുടച്ചോളാം. എനിക്ക് ശ്രീയുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വല്ലാത്ത ഗൗരവത്തിലാണല്ലോ, അത്രയ്ക്ക് സീരിയസ് ആണോ? ശ്രീക്ക് അത്രയും സീരിയസ് ആണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം എനിക്ക് സീരിയസ് ആയിട്ട് എടുത്തല്ലേ പറ്റൂ. ശ്രീ എന്നോട് ഇതുവരെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിയത്. എന്താ അതിൽ സംശയം തോന്നാൻ കാരണം? ഒന്നുമില്ലേ. സംശയം തോന്നുന്നത് എനിക്കല്ലോ, നിനക്കല്ലേ? പിന്നെ ഞാനെങ്ങനെയാ പറയാ? നീ പറ. സുമിത്രയുടെ കൂട്ടുകാരി നിലീനിയെ ശ്രീക്ക് നേരത്തെ അറിയാമായിരുന്നോ? നിന്നോട് ആര് പറഞ്ഞു? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്നോടുള്ള മറുചോദ്യമല്ല. ഉവ്വോ ഇല്ലയോ അത് പറ. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? എനിക്കറിയാത്ത എത്രയോ സുഹൃത്തുക്കൾ നിനക്കുണ്ട്, അവരെ കുറിച്ചൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അവരുമായൊന്നും ഞാൻ രാത്രി ഒറ്റയ്ക്കിരുന്ന ഒരേ ബൗളിൽ നിന്നും ഫ്രൂട്ട് സലാഡ് കഴിക്കാറില്ല. എന്റെ സുഹൃത്തുക്കളിൽ ആര് വേണമെങ്കിലും ഏത് സമയത്തും ശ്രീയെ പരിചയപ്പെടുത്താൻ എനിക്കൊരു മടിയില്ല. ശ്രീയുടെ മുന്നിൽ ഞാൻ അവരോട് പരിചയമില്ലാത്തതുപോലെ പെരുമാറിയിട്ടുമില്ല. പക്ഷേ ശ്രീ ചെയ്തത് അതല്ല. വീട്ടിൽ വെച്ച് ഞാൻ ഒരുമിച്ചുള്ളപ്പോ അവരെ ആദ്യമായി കാണുന്നത് പോലെ അഭിനയിച്ചു. ഒളിക്കാൻ ഒന്നുമില്ലാത്തവന് അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ ശ്രീ? നിനക്കിപ്പോ ശരിക്കും അറിയേണ്ടത് എന്താ? ഞാനും നിലീനയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണോ? ഓഹോ, അപ്പൊ ബന്ധമുണ്ടെന്ന് ശ്രീ സമ്മതിക്കുന്നുണ്ടല്ലേ? ബന്ധമുണ്ടെന്ന് പറഞ്ഞാ അത് തെറ്റാണ്. പക്ഷെ ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാ അത് ശരിയുമാണ്. ചെന്നൈയിൽ വെച്ച് പഠിക്കുന്ന കാലത്ത് എനിക്ക് നിലീനെ അറിയാം. MBA ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഓ, അപ്പൊ ഒരുപാട് പഴക്കമുള്ള ബന്ധമാ. ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ എത്തുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടൂടെ? ഞാനും നിലീനയും ഇഷ്ടത്തിലായിരുന്നു എന്നാണ് നിനക്ക് അറിയേണ്ടതെങ്കിൽ ആയിരുന്നു എന്ന് തന്നെയാണ് എന്റെ ഉത്തരം. പക്ഷേ പഠനകാലം കഴിഞ്ഞപ്പോ ആ ബന്ധം അറ്റുപോയി. ഒരു തവണ പോലും നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ ശ്രീ. പഠിക്കുന്ന കാലത്ത് നിനക്ക് അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടമോ പ്രണയമോ ഉണ്ടായിരുന്നെന്ന് ഞാനും ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും നിങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്കങ്ങനെ ഒരാളോട് പോലും അടുപ്പമുണ്ടായിരുന്നില്ല. എന്റെ വീട്ടുകാർ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. എടീ, ഇതില് വീട്ടുകാർക്കോ വളർത്തുകണത്തിനോ ഒരു പങ്കുമില്ല. പഠിക്കുന്ന കാലത്ത് രണ്ടുപേർക്കിടയിൽ സംഭവിച്ചൊരു താല്പര്യം, അത് അക്കാലത്ത് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും എല്ലാ കാലത്തും അത് നിലനിൽക്കണമെന്നില്ല. നിനക്കറിയോ, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാനായി നിലീന വീണ്ടും ഡൽഹിയിലേക്ക് പോയതോടെ ആ അടുപ്പവും ഇല്ലാതായി. പരസ്പരം ഇഷ്ടമായിരുന്നു എന്നതിൽ കവിഞ്ഞ് ഒരർത്ഥവും നീ ആ ബന്ധത്തിന് കൽപ്പിക്കണ്ട. കാരണം പിരിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും കണ്ടപ്പോ ആ ബന്ധം പുതുക്കണമെന്ന് തോന്നിയെന്ന് മാത്രം അല്ലേ? നിന്റെ മനസ്സിൽ ഈ വിഷം കുത്തിവെച്ച ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് വിശ്വസിക്കുന്നതിന് മുമ്പ് ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നീ ഓർക്കണമായിരുന്നു ശരണേ. എടീ, എന്നെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ നിന്നോട് വിശ്വാസക്കേട് കാണിച്ചിട്ടുണ്ടോ? എനിക്ക് ശ്രീയെ സംശയം ഉണ്ടായിട്ടല്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവർ ഡിവോഴ്സ് കഴിഞ്ഞ ഒരാളാ. അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്ന ഈ സമയത്ത് അവര് പഴയ കാമുകനെ കണ്ടെത്തി ബന്ധം സ്ഥാപിക്കാൻ നോക്കുന്നു എന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അതിന് നിന്നു കൊടുക്കുന്ന ഒരാളാണ് ഞാനെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? തർക്കിച്ച് ജയിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഇനി അവളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം പാടില്ല. എന്തു പറയാൻ എന്റെ ഈശ്വരൻ, ഇടി ഇല്ലാത്ത ബന്ധം ഞാൻ എങ്ങനെ നിർത്താനാ?
ഇത് ശരണി, ഈ നിലീന എന്ന് പറഞ്ഞ പെണ്ണ് നീ കരുതും പോലൊരു ആളല്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സ്ത്രീയാണ് അവർ. മതി, എനിക്കിനി അവളുടെ ഗുണഗണങ്ങളൊന്നും കേൾക്കണ്ട. ശരണ്യെ, കാലങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടപ്പോ ആദ്യം ഒന്ന് അമ്പരന്ന് പോയി എന്നുള്ളത് നേര്. പിന്നെ എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിലീനെ അറിയാമെന്ന് പറയുന്ന ഒരു ഡെലിക്കസി എനിക്കുണ്ടായിരുന്നു. ദേ, അത് മുഴുവൻ ഞാനിപ്പോ നിന്നോട് തുറന്നു പറഞ്ഞു. ഇനിയൊരു പക്ഷെ നേരെ കണ്ടാലും സംസാരിക്കാതിരിക്കാനോ മുഖം തിരിച്ചടക്കാനോ എനിക്ക് ആവില്ല. കാരണം ഞങ്ങൾ രണ്ടാളും ഒരു തെറ്റും ചെയ്തിട്ടില്ല. കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഒരു കുറ്റബോധവും ഞങ്ങൾക്കില്ല. ഇതെല്ലാം വരുത്തി വെച്ചത് ഏട്ടത്തിയ. സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും ഏട്ടത്തി സ്വസ്ഥത കൊടുക്കില്ല. മഹാപാപം പറയലേ നീ. ഇങ്ങനെ ഒരു വിഷം നിന്റെ മനസ്സിൽ കുത്തിവെച്ചത് നിന്റെ അമ്മയാ. എന്നെ ഏടത്തെയും കുറിച്ച് അപവാദം പറഞ്ഞ നാക്കല്ല അവരുടേത്. ഇതിൽ കൂടുതൽ ഇനിയും പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്രയും കാലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചത് നമ്മളാ. ആ നിലയിൽ ഒന്ന് മാത്രം ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സ്ത്രീ അത് നീ മാത്രമാണ്. വിവാഹത്തിന് മുമ്പ് പഠനകാലത്തുണ്ടായ ഒരു ഇഷ്ടത്തിന് അഥവാ ഒരു ഇൻഫാക്ച്വേഷന് അത് അർഹിക്കുന്ന വില മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ശരണ്യ, നീയും അതേ കൊടുക്കാം. കാരണം ഇനിയും കാലങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. വിശ്വനാഥ മേനോൻ വിളിച്ചിരുന്നു, അവർക്ക് കല്യാണം എത്രയും വേഗം നടത്തണമെന്ന്. അതിനിവിടെ റിസൾട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. റിസൾട്ടിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട മുത്തശ്ശ, ഞങ്ങള് രണ്ടുപേർക്കും നല്ല മാർക്കുണ്ടാവും. അല്ലെങ്കിൽ തന്നെ എഴുതിയ ഏത് പരീക്ഷയിലാ എന്റെ മോൻ ഒന്നാമനല്ലാതെ ജയിച്ചിട്ടുള്ളത്? ഹൗസ് ഏജൻസി കഴിയുന്നോടെ ലണ്ടനിലേക്ക് പോവാൻ ഞങ്ങൾ എഴുതിയ ടെസ്റ്റിന്റെ റിസൾട്ടും എത്തും. വെറുതെ അല്ല വിശ്വനാഥ മേനോൻ തിരക്കൂട്ടുന്നല്ലേ. മക്കള് പഠിക്കുക, വലിയ ജോലിക്ക് കയറുക എന്നൊക്കെ പറഞ്ഞ അതൊരു ഭാഗ്യ. സിദ്ധാർത്ഥിന്റെ കാര്യത്തില് മൂന്ന് മക്കളില് ഒരാളെ തലതിരിഞ്ഞു പോയുള്ളൂ, അതും ഒരു തരത്തില് ഭാഗ്യം തന്നെ. അത് പറയാൻ പറ്റില്ല ചമ്മേ, ഭാവിയിലെ എ ആർ റഹ്മാനാ മുന്നിലിരിക്കുന്നെ, കളിയാക്കുമ്പോ സൂക്ഷിക്കണം. സീതൻ, ചെറിയ വയൽ വലിയ വർത്തമാനം പറയാൻ നിക്കണ്ട, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അല്ലെങ്കിലും സുമിത്രക്ക് രണ്ടാമത്തെ പുത്രനോട് കുറച്ച് അലിവ് കൂടുതലാണ്ടി. കാലിക്കീശയുമായി തിരിച്ചെത്തുമ്പോ കൂട്ടത്തിലെ ഏറ്റവും നല്ല മുട്ടനാടിനെ തന്നെ അറുത്ത് കറിവെക്കണമെന്നല്ലേ പ്രമാണം? ഇനി ആ പറഞ്ഞതില് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നിക്കണ്ട, കല്യാണത്തിന്റെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എങ്ങനെ ക്ഷണിച്ചാലും ആളുകളെ വിട്ടുപോകും, അതുകൊണ്ട് നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കണം. എനിക്ക് കൊറേ പേരെ വിളിക്കാനുണ്ട്, അതുപോലെ ഓരോരുത്തരും അവരവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ഒരാളെയും വിട്ടുപോവില്ല. ആ അതെ, ഓഫീസിൽ വെച്ച് ഞാനും വേദികയിരുന്ന് ഒരു റഫ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, ഇനി അതിലേക്ക് ആഡ് ചെയ്താ മതി. പിന്നെ വീട് പെയിന്റ് ചെയ്യണം, ഹോള് ബുക്ക് ചെയ്യണം. അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. 24 മണിക്കൂറും ആ റേഡിയോയുടെ മുന്നിൽ നിന്ന് മാറാൻ സമയമില്ലാത്ത നിങ്ങളാ ഇനി ഇപ്പൊ ഈ സമയത്തിനുള്ളില് അത് ചെയ്യാൻ പോണത്. സിദ്ധാർത്ഥ, കാര്യം നടക്കണമെങ്കില് നീ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ നോക്ക്. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു, പക്ഷേ വെഡിങ്ങിന്റെ ഷോപ്പിംഗിനും മറ്റും നമ്മൾ ആരെങ്കിലും തന്നെ മുൻകൈ എടുക്കണം. അതൊക്കെ സുമിത്ര നോക്കിക്കൊള്ളില്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവത്തത്? ചോറും കറിയും വെക്കാനല്ല, ഏറ്റവും പുതിയ ഫാഷനുള്ള ഡ്രസ് സെലക്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞത്. അമ്മ തന്നെ ആണല്ലോ ഇത്രയും കാലം ഇവിടെ പലർക്കും ഡ്രസ് സെലക്ട് ചെയ്തോണ്ടിരുന്നത്. അതുപോലെയാണോ ഇത്? ഒരു കല്യാണം ആവുമ്പോ അങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള സെലക്ഷൻ ഒന്നും പോരാ. നിന്റെ അമ്മയുടെ ടേസ്റ്റും അനന്യയുടെ ടേസ്റ്റും തമ്മിൽ ഒത്തുപോണോന്നില്ല. നിന്നെ ഇനി ഈ വിഷയം പറഞ്ഞ് പരിഭവിക്കാൻ നിൽക്കണ്ട. മകന്റെ കല്യാണക്കാര്യത്തിൽ നിനക്കുള്ള അധികാരത്തെ ഒഴിവാക്കിയെന്നും പറഞ്ഞ് തർക്കിക്കാനും വരണ്ട. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവരുടെ ടേസ്റ്റിനൊത്ത് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഓ,
ഞങ്ങളുടെ അമ്മയ്ക്ക് ടേസ്റ്റ് നിലവാരം ഇല്ലാത്തതുകൊണ്ട് വേണ്ടെന്നാണല്ലേ? അപ്പോ പിന്നെ വെഡിങ് ഷോപ്പിംഗിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും വേദികാന്റെ ഏൽപ്പിക്കുന്നതാവും നല്ലത്. അവരാവുമ്പോ ടേസ്റ്റ് നിലവാരവും ഇത്തിരി കൂടുതലാണല്ലോ. അതെന്താ ഏട്ടന്റെ സ്വരത്തിലൊരു പരിഹാസം? അത് നിനക്ക് മനസ്സിലായോ? മിടുക്കി, ഇവിടെ പലരും ഞാൻ പറഞ്ഞതേ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അവൻ പരിഹസിച്ചാണെങ്കിലും അപ്പറഞ്ഞാലൊരു സത്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വേദിയുടെ ടേസ്റ്റ് അൺകമ്പയറബിൾ ആണ്. എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ ശരണ്യം വേദികയും കൂടി വെഡിങ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യട്ടെ. എന്താ? ആയിക്കോട്ടെ സാർ. എന്നാ വേദികാന്റെ നല്ല അടിപൊളിയായിട്ട് സെലക്ഷൻ നടത്തും, എനിക്ക് ഉറപ്പാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത്? ശീതളെ, കഴിഞ്ഞ ഒരു കൊല്ലമല്ലേ ആയിട്ടുള്ളൂ നീ അച്ഛന്റെ കൂടെ ഷോപ്പിംഗിന് പോകാൻ തുടങ്ങിയിട്ട്? ഇത്രയും കാലം അമ്മ നിനക്ക് എടുത്തു തന്നിട്ടുള്ള ഏത് ഡ്രസ്സാടി മോശമായിട്ടുള്ളത്? ഏതാ കൊള്ളാവുന്നതായിട്ടുള്ളത്? ഏട്ടൻ വലിയ മ്യൂസീഷ്യൻ ഒക്കെ ആയിരിക്കും, പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഏട്ടനും അമ്മയും കണക്ക. അനിയേട്ടാ, സംഗതി കളർ ആവണമെങ്കിൽ അച്ഛൻ പറയണത് കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ വീട്ടില് നിങ്ങൾക്ക് അമ്മയോട് റെസ്പെക്ട് ഇല്ല, പിന്നെ എങ്ങനെയാ ഈ ഏട്ടന്റെ ഭാര്യയായിട്ട് വന്നു കയറാൻ പോകുന്ന പെൺകുട്ടിക്ക് റെസ്പെക്ട് ഉണ്ടാവുന്നത്? അമ്മ മിണ്ടാവുന്നേ. അനിയേട്ടാ, നിങ്ങളുടെ ജീവിതത്തില് ഇനി ഇങ്ങനെയുള്ള ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. അത്തരം ദിവസങ്ങളിൽ സ്വന്തം മകന് വേണ്ടി കാര്യങ്ങൾ മുന്നിൽ നിന്ന് ചെയ്യണമെന്ന് ഏതമ്മ ആഗ്രഹിക്കും? അത് സാധിച്ചു കൊടുക്കേണ്ടത് മകനായ നിങ്ങളുടെ കടമയാ. സുഹൃത്തുക്കളുമായി സുമിത്ര, വേദികയുമായി സിദ്ധാർത്ഥ്, ഇരുവരും പോകുന്നത് ഒരേയിടത്തിലേക്ക്, താമസിക്കുന്നത് ഒരേ സ്ഥലത്ത്. പൊളിഞ്ഞു വീഴാനുള്ള കള്ളങ്ങൾക്ക് സാക്ഷിയായി ദേവി കന്യാകുമാരിയും.